Hi guys, welcome to Gold King for Malayala Express in the Mature video. In the Namal Khan and Bavanother, kozhinjampara mudal chittur varayulla yatra kaichagala. E channel in you, subscribe yatava, subscribe ya in Tatula bell button amartya, adodapum all in the button good amartya, Nangada video coming notification I will make. അടുത്ത നമ്മൾ എത്താൻ പോകുന്ന ജംഗ്ഷൻ നാട്ടുകല്ലാണ് നാട്ടുകല്ലെത്തിയാൽ അവിടുത്തെ കാര്യങ്ങൾ പറയാം അവിടെ ഒരു സുഹൃത്ത് പട്ടിയുമായിട്ട് വാക്കിങ്ങിന് പുറപ്പെട്ടു അല്ലേ ഈ വലത് സൈഡിലൂടെ പോയാൽ Arts College ആണ് അത് കഴിഞ്ഞ് നേരിട്ട് പോയി കഴിഞ്ഞാൽ അത്താണി ഹോസ്പിറ്റൽ അതേപോലെ കോയമ്പത്തൂരിലേക്കും പോകാൻ പറ്റും നമ്മൾ കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ അതിപ്പോൾ നമ്മൾ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു
ഇതാണ് നെല്ലേപ്പള്ളിയിലെ മാട്ടുമന്ത എന്ന സ്ഥലം. അതിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. ഒരു മാരിയമ്മൻ ക്ഷേത്രമുണ്ട്. നമ്മുടെ മുമ്പിൽ പോകുന്ന കൊടുവായൂർ ബസ്സാണ് കേട്ടോ. ഈ കോംപ്ലക്സിൽ പണ്ട് ഒരു പഴയ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. അത് ഇടിച്ചിട്ട് ഇപ്പോൾ വലിയൊരു കോംപ്ലക്സാണ് ഇവിടെ കെട്ടിയിരിക്കുന്നത്. നെല്ലേപ്പള്ളി പഞ്ചായത്ത് കല്യാണ മണ്ഡപം, പഞ്ചായത്ത് ഓഫീസാണത്. അതാണ് ജനകീയ ഹോട്ടൽ. 20 രൂപയ്ക്ക് നല്ലൊരു ഭക്ഷണം തരുന്ന ഹോട്ടലാണത്. വഴി വന്നാൽ ഒന്ന് കയറി നോക്കൂ. ആ റൈറ്റിൻ്റെ കട്ടിൽ പോയാൽ നമുക്ക് ഇരട്ടക്കുളം എത്താം. പിന്നെ ഈ നെല്ലേപ്പള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കൂത്തുത്സവം എന്ന ഒരു ഉത്സവം നടത്താറ്. അതിൽ ഈ തെരുവീഥികളെല്ലാം ആൾക്കാർ തിങ്ങിപ്പോൾ നിറഞ്ഞിട്ടുണ്ടാവും. ഈ ക്ഷേത്രമാണിത്, ചുണങ്കി ഭഗവതി ക്ഷേത്രം എന്ന് പറയും. ഇവിടെയാണ് ആ പരിപാടി നടത്തുന്നത്. നല്ല ദിവസങ്ങളോളം നടക്കുന്നൊരു നല്ലൊരു പരിപാടിയാണ്. ആ കാണുന്നത് ഗണപതി ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, 100 വർഷമായിട്ട് ഇവിടെ എല്ലാ വർഷവും മുരുകൻ്റെ ഉത്സവമായ സൂര സംഹാരം പരിപാടി ഇവിടെ നടത്താറുണ്ട്. പോയ വർഷം നടത്തിയ 100 വർഷത്തിൻ്റെയാണ്. അതിനുശേഷം ഈ കോവിഡൊക്കെ വന്നതുകൊണ്ട് ഈ വർഷം അത് നടത്തിയിട്ടില്ല. നോക്കൂ എത്ര പച്ചപ്പ് അല്ലേ. ഇവിടെ മാത്രം കാണുന്ന ഒരു ചന്തം കാർമേയുണ്ട്. നമ്മളൊരു 8:30 പോയിക്കൊണ്ടിരിക്കുന്നത്, 8:30 ആയി സമയം. ഇനിയും സൂര്യൻ വന്നിട്ടില്ല. ഒരു തണുത്ത കാറ്റ്. കമ്പിളിച്ചുണ്ട് എന്നാണ്. ആ വഴിയിലൂടെ പോയാൽ തേനേരി പോവാം. അവിടെ ഒരു നല്ലൊരു ക്ഷേത്രമൊക്കെ ഉണ്ട്. അതേക്കുറിച്ച് ഉടൻ തന്നെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്.
ചിറ്റൂരാണ്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ നമ്മൾ കച്ചേരിമേടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിറ്റൂരിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിറ്റൂർ മുനിസിപ്പൽ കോംപ്ലക്സ് രംഗസ്വാമി അണ്ണൻ മെമ്മോറിയൽ ബസ് സ്റ്റോപ്പാണത്. നമ്മൾ സൗദാമ്പിക ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉള്ളിലാണ് സൗദാമ്പിക തിയേറ്ററൊക്കെ ഉള്ളത്. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത അണിക്കോട് ജംഗ്ഷൻ എത്താറായി. അതിൻ്റെ മുമ്പിൽ നമ്മളൊരു കാഴ്ചയാണ് കാണാൻ പോകുന്നത്. ഈ ബിൽഡിംഗ് വിക്ടോറിയ ഗേൾസ് ഹൈസ്കൂളാണ്. ഇപ്പോൾ ടെൻത്തും പ്ലസ് ടുവിനൊക്കെ ക്ലാസ് തുടങ്ങിയിരുന്ന കുട്ടികളൊക്കെ വരുന്നുണ്ട്. ബാക്കി ആരുമില്ല. അവിടെ എടുക്കാൻ വിടണ്ടേ, പുറകിലൊരു ഓട്ടോ ഡിസ്റ്റർബൻസ് കണ്ടോ. മണിക്കോട് കടന്നു. നമ്മളിവിടെയുള്ള ഒരു തിയേറ്റർ ഒന്നുണ്ട്, അത് കണ്ടിട്ട് അങ്ങോട്ട് തിരിച്ചു പോകാം അല്ലേ. കൈരളി ശ്രീ എന്ന രണ്ട് തിയേറ്ററാണത്. ഇപ്പോൾ ഒന്നും സിനിമകളൊന്നും ഇല്ലല്ലോ, കോവിഡ് ആയതുകൊണ്ടൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് അല്ലേ. സിനിമാ ഫീൽഡ് ആകെ പ്രശ്നത്തിലായിരിക്കുകയല്ലേ. 5-ാം തീയതി തുറക്കുന്നൊക്കെ പറഞ്ഞു, ഇനി അതും നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊടുമ്പിലേക്ക് പോകുന്ന റോഡാണിത്. കൊടുമ്പ് പാലക്കാട് റോട്ടിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നതാണ് ചിറ്റൂർ കാവ് ഭഗവതി ക്ഷേത്രം. ഈ കാവിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. നമ്മൾക്ക് ഒരുപാട് വ്യൂവേഴ്സ് ഉള്ള വീഡിയോയാണ്. ഹലോ ഗൈസ്, എങ്ങനെയുണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്? എന്നെ കണ്ടില്ലേ? അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവർ ബൈ ബൈ.